ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് മൈ ലൈഫ് ബൈ വിനീത എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്കൊരു ഫുഡ് വ്ളോഗ് ആണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്താണ് അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ അമ്മൂമ്മ ഉണ്ട് അമ്മൂമ്മയുടെ പേര് സദീമ എന്നാണ് അപ്പോൾ അമ്മൂമ്മ നല്ലൊരു കുക്കാണ് കേട്ടോ അപ്പോൾ അമ്മൂമ്മയ്ക്ക് കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറിയാം അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡിഷ് കാണിച്ചു തരാം അത് ചിക്കൻ തോരനാണ് അത് ഈ ചിക്കൻ തോരൻ എന്ന് പറയുന്നത് കൊല്ലം ട്രിവാൻഡ്രം സൈഡിലുള്ള ആൾക്കാർക്കൊക്കെ അങ്ങോട്ടുള്ള സൈഡ് ആ വശത്തോട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും പക്ഷെ ഈ തൃശ്ശൂർ പാലക്കാട് ആ സൈഡിലുള്ളവർക്കൊന്നും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല നമ്മളവിടെ എല്ലാ കറികളും കുത്തിക്കാശ അങ്ങനെയാണ് പറയണത് ഈ തോരനൊക്കെ അവിടെ കറിയില്ല ഉണ്ടാക്കാറില്ല സത്യത്തിൽ അപ്പൊ അതിൽ തന്നെ നോൺ വെജിന്റെ തോരൻ എന്ന് പറയണത് കേട്ടിട്ടുണ്ടാവില്ല മിക്കവാറും അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്ന് കാണിക്കാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ തോരൻ ഉണ്ടാക്കാന്ന് നോക്കാം അപ്പൊ മുമ്പ് നമുക്ക് കാണിച്ചു തരും എങ്ങനെയാണ് ചിക്കൻ തോരൻ ഉണ്ടാക്കാന്നുള്ളത് അപ്പൊ നമുക്ക് കാണാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ആ ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തീർച്ചയായിട്ടും പ്രസ് ചെയ്യണേ എങ്കിലാണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇനി പിന്നെ മസാലക്കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മഞ്ഞൾപ്പൊടി ഉണ്ട് ഉപ്പുണ്ട് പിന്നെ തന്നെ ചെറിയ ജീരകം നല്ല ജീരകം പിന്നെ പെരിഞ്ചീരകത്തിന്റെ പൊടിയില്ലേ പെരിഞ്ചീരക പൊടി പിന്നെ കുരുമുളക് പിന്നെ ഇത് കാശ്മീരി ചില്ലി ഇത്രയാണ് വെച്ചിരിക്കുന്നത് ഇതിന്റെ അളവുകളൊക്കെ എങ്ങനെയാണ് മഞ്ഞൾപ്പൊടി എത്ര വരും ഒരു അര ടീസ്പൂൺ വരുമായിരിക്കും അര ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ നമുക്കറിയാം ആവശ്യത്തിന് പിന്നെ ഈ നല്ല ജീരകം എത്ര വേണ്ടി വരും ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ നല്ല ജീരകം പെരിഞ്ചീരകത്തിന്റെ പൊടിയും രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൊടി പിന്നെ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ പിന്നെ മുളകൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റമൊക്കെ ചെയ്യാം കേട്ടോ ഇവിടത്തെ എന്താ പറയാ നമ്മുടെ ഇരിവിനനുസരിച്ചിട്ടാണ് അമ്മ അവിടെ പറയുന്നത് പിന്നെ ഇത് കാശ്മീരി ചില്ലിയാണ് ഇതൊരു എത്ര വരും രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരും അല്ലെ പിന്നെ ഓൾറെഡി നമ്മളിവിടെ ഓൾറെഡി ഇവിടെ കാശ്മീരി ചില്ലിയും കുരുമുളകും പെരിഞ്ചീരകം ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് ശേഷം വേണ്ട ഇൻഗ്രീഡിയൻസ് മസാലകളാണ് ഇവിടെ പറയുന്നത് കേട്ടോ പിന്നെ വെളിച്ചെണ്ണ പിന്നെ തേങ്ങ ചെറിയത് ഇത് എത്ര തേങ്ങ ഉണ്ടാവും രണ്ട് കപ്പ് രണ്ട് കപ്പ് തേങ്ങ രണ്ട് കപ്പ് എന്ന് വരുമ്പോ ഒരു മുഴുവൻ തേങ്ങ വരും ഏകദേശം ഒരു മുഴുവൻ തേങ്ങ രണ്ട് കപ്പ് തേങ്ങ ചെറിയത് പിന്നെ അതുപോലെ ഇവിടെ കൊച്ചുള്ളിയിലാണ് ഉണ്ടാക്കുന്നത് സവോളയിൽ ഉണ്ടാക്കുന്നവരുണ്ട് സവോളയെക്കാളും ടേസ്റ്റ് കൊച്ചുള്ളിയിലാണ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ചും നല്ല ടേസ്റ്റാണ് കൊച്ചുള്ളി എന്താ പറയാ തൊലിത് കളയാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് കൊച്ചുള്ളി എടുക്കാം ഇത് കൊച്ചുള്ളി എത്ര വട്ടത്തിലറിയണം ഇത് മുക്കാ കിലോ കൊച്ചുള്ളി വരും പിന്നെ തേങ്ങാക്കൊത്ത് അവസാനം വറുത്ത് ചേർക്കാനുള്ളതാണ് ഇതൊരു ഒരു അര മുറി തേങ്ങയുടെ കൊത്ത് വരും അല്ലെ തേങ്ങാക്കൊത്ത് പിന്നെ വെള്ളുള്ളി ഉണ്ട് വെള്ളുള്ളി ഒരു ഒരു എത്ര പീസ് വരും ഒരു 20 വെള്ളുള്ളിയോളം വരും പിന്നെ എന്താണ് കറിവേപ്പില പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള കടുക് വറ്റൽമുളക് ഇത്രയാണ് ഇത്ര മതി ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട് നമുക്ക് കുക്കർ വെക്കാം കുക്കറിൽ ആദ്യം ചിക്കൻ വേവിച്ചെടുക്കണം അല്ലേ വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കണം എന്നാണ് പറയണേ അപ്പൊ നമുക്ക് ഈ ചിക്കൻ കുക്കറിലോട്ട് മാറ്റാം കേട്ടോ അപ്പൊ ഒരു ഒരു ഈ കുക്കറിലോട്ട് മാറ്റിയിട്ട് വെള്ളം ചേർക്കാതെ ഒരു വിസിൽ അടിച്ചെടുക്കണം എന്നാണ് പറയണേ നമുക്കൊരു വിസിൽ അടിപ്പിക്കാം കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് വെള്ളം ചേർക്കാതെ ചിക്കൻ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണം എന്നാണ് പറയുന്നത് നമുക്ക് ആ സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ബാക്കി മസാലയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം
ഓക്കേ അപ്പോൾ നമുക്ക് ഇനി ഈ ചിക്കൻടെ വരുന്ന സമയം കൊണ്ട് മസാല ഉണ്ടാക്കാം നമുക്ക് തക്കാളി കൊണ്ട് കട്ടിയ നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കാം അമ്മ എത്ര സ്പൂൺ ഒഴിക്കാം 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഇതിലോട്ട് തേങ്ങാക്കൊത്ത് അല്ലേ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നമുക്ക് ആദ്യം വറുത്ത് കയറാം ലൈറ്റ് ബ്രൗൺ ആവണ വരെ വറുക്കാല്ലേ ഗോൾഡൻ ബ്രൗൺ ആവണ വരെ തേങ്ങാക്കൊത്ത് വറുത്തിട്ട് അത് കോരി മാറ്റി വെക്കാൻ ചെയ്യണം അപ്പൊ നമ്മുടെ എന്താ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് ഗോൾഡൻ കളറിലായി വരുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ല സ്മെല്ല് വരുന്നുണ്ട് തേങ്ങാക്കൊത്ത് മൂക്കണതിന്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അമ്മമ്മ അത് കോരി മാറ്റി വെക്കണം നമുക്കിനി കടുക് പൊട്ടിക്കാം കടുക് മറ്റൽ മുളകും പൊട്ടിക്കാം കടുക് പിടാം ഇതിലോട്ട് വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്യാതെ നമുക്ക് ഇതിലോട്ട് ചെറിയുള്ളി ചേർക്കാട്ടോ സവാള ചേർക്കുന്നവർക്ക് സവാള ചേർക്കാം കേട്ടോ ഇത് ചെറുതുള്ളി നമ്മള് തൊലി കളഞ്ഞ് വെച്ചുകൊണ്ട് ടേസ്റ്റും കൂടുതലും ചെറുതുള്ളി ചേർക്കാനാണ് സമയമില്ലാത്തവരും ഈ ചെറുതുള്ളി പൊടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ സവാള ചേർക്കാറ് നമ്മളിവിടെ കൊച്ചുള്ളി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഗോൾഡൻ കളറിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചുകൂടെ ആവുന്നുണ്ട് നമ്മുടെ ചിക്കൻ ഇവിടുത്തെ കുക്കറിലത്തെ വിസിലൊക്കെ ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കി നോക്കാം ചിക്കൻ ആയിട്ടുണ്ടോ ഇതിപ്പോ കണ്ടോ നമ്മള് വെള്ളമില്ലാതെ വേവിച്ചെടുത്ത ചിക്കനാണ് പക്ഷെ നല്ല വെള്ളമുണ്ട് ഇതില് നമുക്ക് ഇത്ര വെള്ളം ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ ഉത്തരവശ്യം മസാലയും തേങ്ങയും ഒക്കെ ഉണ്ടല്ലോ അത് ചതച്ചെടുക്കാനാ മുമ്പ് പറഞ്ഞത് അപ്പൊ ഞാനൊന്നും ചതച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഇതിലോട്ട് മാറ്റാം ഈ മിക്സിന്റെ ആളോട്ട് മാലിയും ചീരോട്ട് ഒന്ന് ചതയിക്കണം അതിനുശേഷം തേങ്ങയും ഇതിൽ കുറച്ച് വെള്ളുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളുള്ളി നമ്മൾ നേരത്തെ കടുക് പൊട്ടിച്ച സമയത്ത് കുറച്ച് വെള്ളുള്ളി എന്താ പറയുക കറിവേപ്പിലൊക്കെ പൊട്ടിച്ചായിരുന്നല്ലോ അതിനെ കുറിച്ച് കുറച്ച് എടുത്തിട്ട് ഇതിലിട്ടിട്ടുണ്ട് ഇതിന്റെ കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തേങ്ങ ഇതിലോട്ട് മാറ്റാം രണ്ട് തവണ വെച്ചിട്ട് തേങ്ങ വെച്ചിട്ട് കൂടുതൽ നമുക്ക് രണ്ട് തവണ ചതച്ചെടുക്കാം ഈ മസാലകളിലുണ്ടെങ്കിൽ ഇതിന്റെ തേങ്ങയുടെ വെള്ളമൊക്കെ ഇത് വന്നിട്ടോ ജീരകം കുരുമുളകും മുളകുപൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം നേരത്തെ വേണ്ട മസാലയും അതുപോലെ തന്നെ തേങ്ങയും ചതച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലോട്ട് ഇടക്കാം അതിലോട്ട് ഇട്ടിട്ട് നമുക്കത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഉള്ളിലോട്ട് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുത്തിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഉണ്ടല്ലോ അതുകൂടെ ആഡ് ചെയ്യണം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ നമ്മൾ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലോട്ട് ഇടാലോ അമ്മ ചിക്കൻ നമ്മൾ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് ചിക്കൻ കേട്ടോ ചിക്കൻ ഇത്
ഫ്രണ്ട്സ് നമ്മുടെ ടേസ്റ്റി ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കിടിലായിട്ടാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ ഞാൻ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു ആ കുറച്ച് ഇതിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സ്മെല്ലാണ് ഈ കൊച്ചുള്ളിയുടെയും എൻ്റെ വായിൽ വെള്ളം വരുന്നത് കൊച്ചുള്ളിയുടെയും എന്താ പറയുക നമ്മുടെ തേങ്ങാക്കുത്തൊക്കെ വറുത്തതുണ്ടല്ലോ അതിൻ്റെയൊക്കെ നല്ല സ്മെല്ലുണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് വേറെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഞാനിത് ചുമ്മാ പറയണമെന്നല്ല നിങ്ങളൊന്ന് ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയൊക്കെ ഒരു എന്താ പറയുക ചിക്കൻ്റെ തന്നെ ഒരു വെറൈറ്റി ഡിഷ് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ആ മസാല എന്നൊക്കെ ഒരു വ്യത്യാസമായിട്ടേ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് എനിക്ക് തോന്നുന്നു ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ആ ചുമന്നുള്ളിയുടെയും എന്താ പറയുക പെരുംജീരകത്തിൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ടുണ്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചിക്കൻ തോരനൊക്കെ എല്ലാവരും ഉണ്ടാക്കി എൻജോയ് ചെയ്യും അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഇടുക എങ്കിലാണ് എനിക്ക് അടുത്തടുത്ത വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ അതിനനുസരിച്ച് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഓളെന്നുള്ള ബെൽ ബട്ടണിൽ ഓളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം കേട്ടോ എങ്കിലാണ് എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വരത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു സോ മച്ച് സൈനിങ് ഓഫ് ബൈ വിനീത